കമുദി ന്യൂസ് ടാക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇനി നമുക്ക് ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ എന്ത് പറയുന്നുവെന്ന് ഓടിച്ചൊന്ന് നോക്കാം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ്റെ ഇന്ത്യ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചേർന്ന് സുപ്രധാനമായ ചില കരാറുകൾ ഒപ്പുവെച്ചു പ്രതിരോധ ആവശ്യത്തിനുള്ള മിസൈൽ കൈമാറ്റം ഉൾപ്പെടെയുള്ള സുപ്രധാന കരാറുകളിലാണ് ഒപ്പിട്ടത് റഷ്യയുമായി നമ്മൾ കാലാകാലമായി വെച്ച് പുലർത്തുന്ന സൗഹൃദം അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതായി ഈ നടപടിയെന്ന് സ്വാഗതം ചെയ്യുന്നതാണ് മനോരമയുടെ ഇന്നത്തെ മുഖപ്രസംഗം ഇന്ത്യക്ക് റഷ്യൻ സൗഹൃദ മുദ്ര കരുത്തുറ്റ മിസൈൽ പ്രതിരോധ കവചം നമുക്ക് സ്വന്തമാകുന്നു വ്യോമ പ്രതിരോധ മേഖലയിലെ ഏറ്റവും കരുത്തുറ്റ മിസൈൽ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് ടയ ട്രയംഫ് റഷ്യയിൽ നിന്ന് വാങ്ങാനുള്ള കരാറിൽ ഏർപ്പെട്ടതിലൂടെ രാജ്യ രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ കുറച്ച ചുവട് സ്വീകരിച്ചിരിക്കുന്നു എങ്കിലും റഷ്യയുമായുള്ള നമ്മുടെ കരാർ യു എസ് എതിർപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ദൂരവ്യാപക ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്ന ആശങ്കയും അന്തരീക്ഷത്തിൽ ഉണ്ട് പ്രതിരോധ സഹകരണത്തിന് കൈകൊടുത്തും ഭീകരതയ്ക്കെതിരെ പൊരുതാൻ പ്രതിജ്ഞ ചെയ്തും സ്ഥാപിച്ച സമാപിച്ച ഇന്ത്യ റഷ്യ ഉച്ചകോടി പ്രതീക്ഷകൾ ഏറെ തരുന്നുണ്ട് യു എസ് ചട്ടം മറികടക്കാനുള്ള നയതന്ത്ര ഇടപെടലുകൾ ഇന്ത്യ ഉടൻ ആരംഭിക്കേണ്ടതുണ്ട് ആ രാജ്യവുമായി ബഹുതലങ്ങളിൽ സഹകരണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിശേഷിച്ചു പ്രതിരോധ മേഖലയിലും രാജ്യാന്തര തലത്തിലും നിർണായകമായ കരാറിന് പച്ചക്കുടി കാട്ടിയതിലൂടെ രാജ്യസുരക്ഷ ആരുടെയും മുന്നിൽ അടിയറ വയ്ക്കാൻ ഉള്ളതല്ല എന്ന സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത് എന്നിങ്ങനെ മനോരമയുടെ മുഖപ്രസംഗം മാതൃഭൂമി ബന്ദിപ്പൂർ വനമേഖലയിൽ യാത്രാ വിലക്ക് എട്ട് വർഷമായി നിലനിൽക്കുകയാണ് ആ വിലക്ക് നീക്കാനുള്ള പരിഹാരമായി അഞ്ച് മേൽപ്പാലങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ടതാണ് ബന്ധപ്പെട്ടതാണിന്ന് മാതൃഭൂമിയുടെ മുഖപ്രസംഗം ഇത് വൈകി എത്തിയ പരിഹാര ശുപാർശ കർണാടകത്തിലെ ബന്ദിപ്പൂരിലൂടെ രാത്രി രാത്രിയിൽ വാഹനയാത്ര നടത്തുന്നത് നിരോധിച്ചിട്ട് എട്ട് വർഷം പിന്നിട്ടപ്പോഴാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെ വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ എത്തിയിരിക്കുന്നത് ബന്ദിപ്പൂർ വനമേഖലയിലെ വന്യജീവി സഞ്ചാരം ഏറ്റവും കൂടിയ പ്രദേശത്ത് അഞ്ച് മേൽപ്പാലങ്ങളും മേൽപ്പാലം ഇല്ലാത്തിടത്ത് ഇരുമ്പുവേലിയും എന്നതാണ് കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ നിർദ്ദേശം രണ്ട് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതയാണെന്നതും പാതയാണ് എന്നതും കണ കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ യുക്തമായ പരിഹാരം നേരത്തെ കണ്ടെത്തേണ്ടതായിരുന്നു വൈകിയാണെങ്കിലും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെ വിദഗ്ധ സമിതി പ്രശ്നപരിഹാരത്തിന് വഴി കണ്ടെത്തിയിരിക്കുന്നു സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസിൽ കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ട് നിർണായകം ആകും എന്ന് കരുതാം എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളാണ് ഉള്ളത് ഏതായാലും ഈ വിഷയത്തിന് എട്ട് വർഷത്തിന് ശേഷമാണെങ്കിലും പരിഹാരത്തിലേക്ക് വഴി ഒരുങ്ങുന്നു എന്നത് സ്വാഗതാർഹമാണ് ിൽ മാതൃഭൂമി എടുത്ത് പറയുന്നു ഇനി നമുക്ക് ഇന്നത്തെ ബിസിനസ് വാർത്തകളിലേക്ക് പോകാം പലിശ നിരക്കുകളിൽ യാതൊരു മാറ്റവും വരുത്താതെയാണ് റിസർവ് ബാങ്ക് ഏറ്റവും പുതിയ ധനനയം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ധനനയത്തിലെ ഒളിഞ്ഞിരിക്കുന്ന സൂചനകൾ റിസർവ് ബാങ്ക് രൂപയെ കൈവിടിഞ്ഞു എന്നതാണ് വാണിജ്യം പേജിൽ കേരള കമ്മിതി ഇന്ന് പ്രധാനമായും നൽകിയിട്ടുള്ളത് പത്രപ്രവർത്തകരും സാമ്പത്തിക ഉപദേഷ്ടവുമായ ശ്രീവത്സൺ മേനോൻ്റെ കുറിപ്പാണ് ശ്രദ്ധേയമായ ഒരു കുറിപ്പ് അതിൽ പറയുന്നത് റിപ്പോ നിരക്ക് ഒരു കേന്ദ്ര ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നാണയപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള ആയുധങ്ങളിൽ ഒന്നാണ് ആ ആയുധം ഇപ്പോൾ ഉപയോഗിക്കാനായിട്ടില്ല എന്നതാണ് ഈ സർവ് റിസർവ് ബാങ്കിൻ്റെ നയം വ്യക്തമാക്കിയത് ഡോളറിനെതിരെ രൂപയുടെ വീഴ്ച തുടരുന്നതിനാൽ നടപടി ആവശ്യമാണെന്ന് നിക്ഷേപകർക്കും സാമ്പത്തിക വിദഗ്ധർക്കും ശക്തമായി തോന്നിയിരുന്നു എന്നാൽ റിസർവ് ബാങ്കിൻ്റെ ധനനയ നിർണയ സമിതി പലിശ നിരക്ക് നിലനിർത്താനാണ് തീരുമാനിച്ചത് പിന്നീട് വന്ന വിവരണങ്ങളും ഏവരിലും അമ്പരപ്പുണ്ടാക്കി ഇനി മുതൽ അളന്ന് കുറിച്ച് അളന്ന് കുറിച്ചുള്ള മുറുക്കൽ നയം എന്നുള്ള വാക്കുകൾ ഏറെ പരിഭ്രാന് പ്ര പരിഭ്രാന്തിയോടെയാണ് വിപണി കേട്ടത് എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളാണ് ഉള്ളത് ഭവന വായ്പക്കാർക്ക് ഷോക്ക് നൽകുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് പലിശ നിരക്കുകൾ അത് സംബന്ധിച്ചാണ് മറ്റൊരു അനുബന്ധ വാർത്തയുള്ളത് എസ് ബി ഐ എച്ച് ഡി എഫ് സി ബാങ്കുകൾ റേറ്റുകൾ നേരത്തെ തന്നെ കൂട്ടിക്കഴിഞ്ഞു ഇത് ഇനിയും കൂടാം പക്ഷേ ഫ്ലോട്ടിംഗ് റേറ്റിൽ നിന്ന് നിങ്ങളുടെ വായ്പ മാറ്റാൻ സമയമായിട്ടില്ല അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ തന്നെ സ്വന്തം ബാങ്കിൻ്റെ റീസെറ്റ് സമയം സമയമായോ എന്ന് അറിയണം അല്ലെങ്കിൽ വലിയ നഷ്ടമായേക്കുമെന്നിങ്ങനെയുള്ള മുന്നറിയിപ്പും ഒപ്പം ഉണ്ട് ഇനി മലയാള മനോരമയിലെ ബിസിനസ് പേജ് എടുത്താൽ മുതിർന്ന പൗരന്മാരുടെ ചികിത്സ ചെലവിന് നികുതി കിഴിവ് എന്ന ശ്രദ്ധേയമായൊരു വാർത്തയാണ് ടാക്സി കൗണ്ടർ പങ്ക്തിയിൽ ബാബു കള്ളിവയലിലാണ് അതിന് വിശാംശങ്ങൾ നൽകിയിരിക്കുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും നേട്ടം നടപ്പ് സാമ്പത്തിക വർഷം മുതൽ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത അറുപത് വയസ്സ് തികഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് അവരുടെ ചികിത്സയ്ക്കായി ചെലവാകുന്ന തുകയ്ക്ക് ആദായ നികുതി നിയമത്തിൽ കിഴിവ് അനുവദിച്ചു വകുപ്പ് എൺപത് ഡി അനുസരിച്ചുള്ള ഈ കിഴിവ് പരമാവധി അൻപതിനായിരം രൂപയാണ് ഈ കിഴിവ് ഇന്ത്യയിൽ സ്ഥിരതാമസമില്ലാത്ത വിദേശ ഇന്ത്യക്കാർക്കും വിദേശ പൗരന്മാർ പൗരത്വമുള്ളവർക്കും ലഭ്യമാണ് എന്നിങ്ങനെ ആ വിശദാംശങ്ങൾ ഇനി മാതൃഭൂമിയുടെ ധനകാര്യം പേജിൽ വായ്പ എടുക്കാത്ത സ്ഥാപനങ്ങൾക്കും സർക്കാർ സബ്സിഡി ലഭിക്കാൻ ഉള്ള വഴി ഉണ്ട് എന്നതാണ് തൃശ്ശൂർ ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി ഡയറക്ടറായ ജി എസ് ചന്ദ്രൻ്റെ കുറിപ്പിൽ പറയുന്നത് സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്ന സംരംഭകത്വ സഹായ പദ്ധതി അതായത് ഓണ്ടർപ്രണർ സപ്പോർട്ട് സ്കീം പ്രകാരം വാഴ്ച വായ്പ എടുക്കാതെ സംരംഭം നടത്തുന്നവർക്കും സബ്സിഡി ലഭിക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളിലെ നിർമ്മാണ യൂണിറ്റുകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക ഭൂമി കെട്ടിടം മെഷീനറികൾ ഉപകരണങ്ങൾ വൈദ്യുതീകരണം ജനറേറ്റർ ഫർണിച്ചറുകൾ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ തുടങ്ങിയ ഇനങ്ങളിൽ വന്നിട്ടുള്ള സ്ഥിര നിക്ഷേപത്തെ വിലയിരുത്തിയാണ് വായ്പ എടുത്തവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ ഈ ആനുകൂല്യം നൽകുന്നത് എന്നിങ്ങനെ വിശദാംശങ്ങളാണ് ഉള്ളത് ഇനി നമുക്ക് സ്പോർട്സ് വിശേഷം കൂടി നോക്കാം ആ ഇന്നലെ നടന്ന അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ കിരീടം ഇന്ത്യ നേടിയ വിശേഷങ്ങളാണ് ഇന്ന് സ്പോർട്സ് പേജുകളിൽ പ്രധാനമായി ഉള്ളത് കേരളമന്ത്രിയുടെ കളിക്കളം പേജിൽ കൗമാര കപ്പിലും ഇന്ത്യ എന്ന ശീർഷകത്തിലാണ് ആ വിജയം ആഘോഷിച്ചിരിക്കുന്നത് ഇത് ആറാം തവണയാണ് ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ഏഷ്യാ കപ്പ് സ്വന്തമാക്കുന്നത് ആദ്യ അഞ്ച് ഏഷ്യാ കപ്പുകളിലും തുടർച്ചയായി കിരീടം നേടിയത് ഇന്ത്യയായിരുന്നു കഴിഞ്ഞ വർഷം സെമിയിൽ എത്താതെ പുറ പുറത്തായതിനു ശേഷമുള്ള തിരിച്ച് വരവാണ് ഇത് ഇത്തവണ ഒറ്റ കളി പോലും തോൽക്കാതെയാണ് ഇന്ത്യ കിരീടം ഉയർത്തിയത് എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളാണുള്ളത് ഫൈനലിൽ ഇന്ത്യ ശ്രീലങ്കയെ കീഴടക്കിയത് നൂറ്റി നാൽപ്പത്തി നാല് റൺസിനാണ് കിരീടം നേടിയ ടീമിൽ മലയാളിയായ ദേവ്ദത്ത് പടിക്കലുമുണ്ട് എന്നിങ്ങനെയുള്ള വിശദാംശങ്ങൾ ന്യൂസ് ന്യൂസ്ട്രാക്കിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു നാളെ വീണ്ടും ഇതേ സമയത്ത് എല്ലാവർക്കും നല്ലൊരു ദിവസവും നേരുന്നു